ഹലോ, ഹായ്, നമസ്തേ, നമസ്കാരം. വട്ടയപ്പം ഇഷ്ടമല്ലാത്തവർ വളരെ കുറവായിരിക്കും. ഇത് നമ്മൾ പല വിധത്തിൽ തയ്യാറാക്കാറുണ്ട്. എന്നാൽ അമ്മ ഇവിടെ കാണിക്കുന്ന ഈ ഒരു പഞ്ഞി പോലുള്ള മധുരമൂറും വട്ടയപ്പം തേങ്ങയും അവിലും ചോറും കപ്പി കാച്ചതും ഒന്നുമില്ലാതെ തന്നെ മൂന്നേ മൂന്ന് ചേരുവകൾ ചേർത്ത് മാത്രം, അതായത് അരിയും പഞ്ചസാരയും ഈസ്റ്റും മാത്രം ചേർത്ത് സ്വാദിഷ്ടമായി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കും. ഈ വരുന്ന ഈസ്റ്ററിന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു വട്ടയപ്പം തന്നെയാണിത്. അതുമല്ല, 4 മണിക്കാപ്പിക്കൊപ്പം ഇതിൻ്റെ ഒരു പീസും ചേർത്ത് കഴിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഈ ഒരു വട്ടയപ്പം തീർച്ചയായും ഇഷ്ടപ്പെടും. വളരെ വ്യത്യസ്തമായ ഒരു വട്ടയപ്പം തന്നെയാണിത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി പ്ലീസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അമ്മ ഈ വട്ടയപ്പം എങ്ങനെ തയ്യാറാക്കുന്നുവെന്ന് കാണാം. ഈ ഒരു വട്ടയപ്പം തയ്യാറാക്കാനായിട്ട് ഞാൻ 1 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അതായത് 300 ml സാധാരണ ഞാൻ യൂസ് ചെയ്യുന്ന ഗ്ലാസ് കാണിക്കാറുണ്ടല്ലോ എപ്പോഴും, അതുപോലെ ഈ സ്റ്റീൽ ഗ്ലാസ്സിന് 1 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി അതെല്ലാം നിങ്ങളുടെ സോനാമ സൂര്യ ഏതെങ്കിലും നല്ല വൈറ്റ് കളറുള്ള അരി നോക്കിയെടുക്കണം. അതാകുമ്പോൾ നമ്മുടെ ഈ അപ്പത്തിന് നല്ലൊരു വൈറ്റ്നെസ് കിട്ടും. വെള്ളമൊക്കെ നല്ല ക്ലിയർ ആകുന്നിടം വരെ കഴുകിയെടുക്കണം. അതിനുശേഷം കുടിക്കുന്ന വെള്ളം തന്നെ ഒഴിച്ച് ഞാൻ ഓവർ നൈറ്റ് സോക്ക് ചെയ്യാൻ വെച്ചതാണ്. ഫ്രിഡ്ജിലാണ് ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നത് കേട്ടോ. പിന്നെ 1.5 ഗ്ലാസ് വെള്ളം വേണം. 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ഗ്ലാസ് ഷുഗർ. നമ്മൾ ഉപയോഗിക്കുന്ന അതേ ഗ്ലാസ്സിൽ തന്നെ എല്ലാം അളന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അളവിന് വ്യത്യാസം വരില്ല. ആദ്യം തന്നെ ഈ അരി നല്ലവണ്ണം വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മുടെ മിക്സിയുടെ ജാറിലൊന്ന് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കണം. കൂടുതൽ വെള്ളം ചേർത്ത് അരയ്ക്കരുത്. 1/4 ഗ്ലാസ് വെള്ളം മതിയാകും ഈ 300 ml ഗ്ലാസ്സിലുള്ള അരിക്ക്. അപ്പോൾ അത് ചേർത്ത് കൂടുതൽ അരച്ചു കഴിഞ്ഞാൽ നമുക്ക് അരി നല്ലവണ്ണം ഫൈനായിട്ട് അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാവും. കണ്ടില്ലേ, ഇപ്പം നല്ല ഫൈൻ പേസ്റ്റാക്കി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സോസ് പാൻ ഞാൻ സ്റ്റൗവിൽ വെച്ചു. ഇനി അതിലേക്ക് ആ ബാക്കി വന്ന ആ വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മുടെ ആ പഞ്ചസാര അങ്ങ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഈ പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ലവണ്ണം തിളച്ച് നല്ലവണ്ണം ബബിൾസൊക്കെ വരാൻ തുടങ്ങും. ആ സമയമാകുമ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലവണ്ണം ഉരുകി കാണും. അപ്പം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ആ ബാറ്റർ മാറ്റി വെച്ചിരുന്നതിലോട്ട് ചൂടോടുകൂടി തന്നെ ഈ പഞ്ചസാരയുടെ ഈ ഒരു പാനി നമുക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആ ബാറ്റർ തവി കൊണ്ട് നല്ലവണ്ണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമുക്ക് നല്ല ചൂടോടുകൂടിയാണല്ലോ നമ്മൾ ഈ പഞ്ചസാര പനി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മൾ ആ ബാറ്റർ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കുറേശ്ശെ ആയിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇപ്പം മുഴുവൻ പഞ്ചസാര പാനി ഞാനങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലവണ്ണം അങ്ങ് ഇളക്കി മിക്സാക്കുക. ഈ ഒരു പരുവത്തി വേണം നമ്മുടെ ഈ ബാറ്റർ ഇരിക്കാനായിട്ട്, കട്ടിയായിട്ടല്ല ഇരിക്കേണ്ടത്. നമുക്ക് ആ ഈസ്റ്റ് കലക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ ചെറിയ തരിയൊക്കെ കാണുമല്ലോ, അപ്പോൾ ആ ഒരു തരിയൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു സീവർ കൂടി ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു സീവർ വെച്ചിട്ട് അതിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ചെറിയൊരു തരിയൊക്കെ ഉണ്ട്. ആ തരിയൊക്കെ നമുക്കങ്ങ് മാറിക്കിട്ടും. ഇതുപോലൊരു പാല് പോലെ വേണം നമ്മുടെ ഒരു ബാറ്റർ ഇരിക്കാനായിട്ട്. സാധാരണ നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ കട്ടിയായിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. അതിനല്ലാതെ തേങ്ങയൊക്കെ ചേർത്താണ് ചെയ്യുന്നത്. അതൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇനി നമുക്കിതൊന്ന് അടച്ചിട്ട് 3 മണിക്കൂർ ഇതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ തണുപ്പ് സീസണൊക്കെ ആയതുകൊണ്ട് ഞാൻ മൈക്രോവേവിലോട്ട് വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഒരു കപ്പിൽ കുറച്ച് തിളച്ച വെള്ളം കൂടെ വെക്കുകയാണ്. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചറിലിരുന്ന് പെട്ടെന്ന് തന്നെ നമുക്കത് ഫെർമെൻ്റ് ആയി കിട്ടും. ഒരു 3 മണിക്കൂറിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ ചൂടിലിരുന്ന് നല്ലവണ്ണം ഒന്ന് ഫെർമെൻ്റ് ആയിട്ടുണ്ട്, ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നല്ലവണ്ണം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് അങ്ങ് ഇളക്കി മിക്സാക്കുക.
ഇനി നമുക്ക് വീണ്ടും ഇതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പം വീണ്ടും ഈ മാവ് ഒന്നും കൂടി ഒന്ന് പൊങ്ങി വരും. ഇപ്പം നമ്മൾ ഇളക്കിയപ്പോൾ അതിനകത്ത് ആ ഒരു എയർ ബബിൾസ് ഒക്കെ നഷ്ടപ്പെട്ട് കുറച്ചൊന്ന് താന്നു പോയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കും, വീണ്ടും ഇതുപോലെ ഒന്ന് പൊങ്ങി വരും. ആ പൊങ്ങി വരുന്ന സമയത്ത് വേണം നമുക്ക് അപ്പം ചുട്ടെടുക്കാനായിട്ട്. അപ്പം നമുക്കൊരു 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് അപ്പം സ്റ്റീം ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ ഒരു ബേസ് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലവണ്ണം തിളച്ച് ആവിയൊക്കെ വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഇതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റ് നല്ലവണ്ണം ഗ്രീസ് ചെയ്ത് സ്റ്റീൽ പ്ലേറ്റോ എന്ത് പ്ലേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള പാത്രം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റാണ് വെക്കുന്നത്. അതിലേക്ക് നല്ലവണ്ണം ഗ്രീസ് ചെയ്തിട്ട് ഇതങ്ങ് ഇറക്കി വെക്കാം. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ പാത്രം ആ സ്റ്റീമൊക്കെ വന്ന് ഈ പ്ലേറ്റ് നല്ലവണ്ണം ഒന്ന് ചൂടായി വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ചൂടായതിന് ശേഷം വേണം നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഒട്ടും തന്നെ ആ പ്ലേറ്റിൽ ഒട്ടി പിടിക്കത്തില്ല. ഇനി നമുക്ക് ആ ബാറ്റർ നല്ലവണ്ണം വീണ്ടും ഒന്നും കൂടി അങ്ങ് ഇളക്കിയതിന് ശേഷം അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. വളരെ സൂക്ഷിച്ച് ഒഴിച്ചു കൊടുക്കണം, പ്ലേറ്റ് തെന്നിപ്പോകാതെ. ഞാനിപ്പോൾ ഇതിനകത്ത് ഏലക്കായോ നട്ട്സോ ഒന്നും ചേർക്കുന്നില്ല. സാധാരണ നമ്മൾ വട്ടയപ്പത്തി ചേർക്കുന്ന പോലെ ഇതിങ്ങനെ തന്നെ കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. 4 മണിക്കൊക്കെ ശരിക്കും കാപ്പിയുടെ കൂടെയും ചായയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലൊരു സ്നാക്കാണ് ഇത് കേട്ടോ. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ തയ്യാറാക്കി കൊടുക്കാം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഇതിൻ്റെ ടേസ്റ്റ്. നമ്മൾ കാണുമ്പം വിചാരിക്കും ഏലക്കായ ഇല്ല അല്ലെങ്കിൽ കാഷ്യനട്ട കിസ്മിസ് ഒന്നും ഇല്ലെന്ന്. പക്ഷേ ഈ ഒരു വട്ടയപ്പം ഇതിങ്ങനെ കഴിക്കുമ്പോൾ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ്. കറക്റ്റായിട്ട് ഈ ഒരു ക്വാണ്ടിറ്റി നിങ്ങൾ ഫോളോ ചെയ്യണം. ഞാൻ പറഞ്ഞിരിക്കുന്ന ടിപ്സൊക്കെ വെച്ചിട്ട് തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്കിതൊന്ന് അടച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 20 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. സ്ക്യൂർ കൊണ്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. കണ്ടോ, ഒട്ടും തന്നെ ഇതിലേക്ക് പിടിക്കുന്നില്ല. അപ്പം നമ്മുടെ അപ്പം പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ആറാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലവണ്ണം ആറിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് നമുക്കങ്ങ് കമത്തിയെടുക്കാം. ഇതുപോലെ കുക്കിംഗ് മോൾഡിൽ വെച്ചിട്ട് ബാക്കി ബാറ്റർ ഞാനങ്ങ് സ്റ്റീം ചെയ്തെടുക്കുകയാണേ. അതും ഇതുപോലെ ഗ്രീസ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതും ഇതുപോലെ ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് റെഡി ആയി കിട്ടും. അപ്പോൾ ആ അപ്പം നമുക്ക് അതിന് നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് വ്യത്യസ്തമായ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒഴിച്ചു എന്നുള്ളതേ ഉള്ളൂ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിൻ്റെ സൈഡൊക്കെ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വിട്ട് വിട്ട് വരും കണ്ടല്ലേ. അപ്പം നല്ലവണ്ണം തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത്. ശരിക്കും ഈ ഒരു അപ്പം നല്ല ഒരു ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഞങ്ങളോട് പറയണം. തന്നെയല്ല, ഇതിങ്ങനെ നമ്മൾ മുറിച്ച് നോക്കുമ്പോൾ ശരിക്കൊരു ഹണി കോമ്പ് പോലെ അതിനകം ഇരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ അത് മുറിക്കുമ്പോൾ ആ ഒരു ടെക്സ്ചറാണ് ഇതിന് വരുന്നത് ഈ അപ്പത്തിന്. മലബാർ സൈഡിലൊക്കെ ഒരു സ്നാക്ക് ഉണ്ടല്ലോ കലത്തപ്പം, അതിൻ്റെ ഒരു വേർഷൻ തന്നെയാണ്. ഇത് നമ്മൾ ശർക്കരയൊന്നും ചേർത്തല്ല തയ്യാറാക്കുന്നത്. ഇതിനകത്ത് ചെറിയ ഉള്ളി, ജീരകം അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല. അരിയും പഞ്ചസാരയും ഈസ്റ്റും മാത്രമേ ഉള്ളൂ. ആ ഒരു വ്യത്യാസമാണ് ഉള്ളത്. പിന്നെ തന്നെയല്ല, നമ്മളിത് സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. കലത്തപ്പം ആകുമ്പോൾ നമ്മൾ സ്റ്റീം ചെയ്തല്ലോ. പ്രഷർ കുക്കറിൽ അതുപോലെ മാവ് കോരി വെച്ചിട്ടല്ലേ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ സ്റ്റീം ചെയ്തെടുക്കുന്നതാണ്, അതുകൊണ്ട് ഹെൽത്തിയുമാണ്. അപ്പം നിങ്ങൾ ഇതെന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്തതിന് ശേഷം ഞങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഞാൻ ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. കറി വിത്തമ്മയിലെ അമ്മയുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളിൽ ഒരുപാട് പേര് ഈ റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആയി എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം. നിങ്ങളുടെ ഫീഡ്ബാക്സും ഫോട്ടോസും എല്ലാം ഞങ്ങൾക്ക് വളരെയധികം വാല്യൂബിളാണ്. ഇതെല്ലാം കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷവുമുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും റെസിപ്പി അമ്മ വഴി കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ തീർച്ചയായും ഫീഡ്ബാക്സ് വഴി അറിയിക്കണം. ഞങ്ങൾ അത് ഞങ്ങളുടെ റെസിപ്പീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. കറി വിത്തമ്മ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളുടെ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോസ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ നന്ദി. ഗുഡ് ബൈ.